ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇഷു കോക്ടെയിൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് മറ്റൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാസർഗോഡ് യാത്രയാണ് കേട്ടോ. അപ്പം നമ്മൾ മാലിക് ദിനാർ പള്ളി പോവുകയുണ്ടായി. നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പോകുന്നൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ തളങ്കരയിലാണ്, കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. മാലിക് ദിനാറിനെ പറ്റി കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ കേരളത്തിലെ മുസ്ലിം മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയാണ് ഈ മാലിക് ദിനാറ്. പുള്ളി പണി കഴിപ്പിച്ച പള്ളിയാണ് മാലിക് ദിനാർ മസ്ജിദ്. അപ്പം കാസർഗോഡ് ജില്ലയിലെ മറ്റ് പള്ളികളെ അപേക്ഷിച്ച് ഇത് വളരെ വലുതുമാണ്. അപ്പോൾ അത്രയും പുരാതനവുമാണ്. അപ്പോൾ പുരാതന രീതിയിലുള്ള ആ ഒരു കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഈ പള്ളിയിലുണ്ട്. അതാണ് ഈ പള്ളിയെ കുറച്ചുകൂടെ നമുക്ക് കൗതുകകരമാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പം ഇവിടെ പോകുന്ന നല്ലൊരു ആത്മീയത, ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇവിടെ ചെല്ലുമ്പം കിട്ടും. അത് നമ്മുടെ വടക്കേ അറ്റത്തെ പള്ളിയാണ്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതതിൻ്റെ വലിയ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ആ കൊച്ചു പള്ളിയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് അതുപോലെ നിർത്തിയിട്ട് കുറച്ചുകൂടെ വലുതാക്കി ഇപ്പം പണിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നല്ല കാമായിട്ടും നല്ല ഒരു ഇതൊക്കെ ഈ ഒരു പള്ളി ചെല്ലുമ്പോൾ കിട്ടും. ഈ പള്ളിയിൽ ഉറൂസൊക്കെ നടക്കുന്ന വലിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഈ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയ രീതി അത് നിലനിർത്തിക്കൊണ്ട് അവർ പോകുന്നുണ്ട്. ഈ ഒരു ചുറ്റുകോണി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, ഒരു പ്രത്യേക തരം. അപ്പം ജസ്റ്റ് ഇത് പെണ്ണുങ്ങളുടെ ആ ഒരു എൻട്രൻസ് ആണ്. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു കായൽ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം എല്ലാവരും കാസർഗോഡ് ജില്ല വരികയാണെങ്കിൽ അപ്പം ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ നല്ലൊരു പ്ലസൻ്റ് ഫീലിംഗ് ആണ് നമുക്കിവിടെ വരുമ്പം. അപ്പോൾ നമ്മുടെ മാലിക് ദിനാറൊക്കെ പോയി, നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ വന്ന് ആ കായലൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോക്ക് ബീച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മുടെ ബേക്കൽ ഫോർട്ടും അവിടുത്തെ ഉള്ള ബീച്ചും എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനടുത്തൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു, നെല്ലിക്കുന്ന് ബീച്ച്. അപ്പം നമ്മൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ ആകെ ടയേർഡാണ് കേട്ടോ. മാലിക് ദിനാർ പള്ളിയൊക്കെ നടന്ന് കണ്ടപ്പോൾ തന്നെ നല്ല ടയേർഡായി. ഇനി നമുക്ക് നെല്ലിക്കുന്ന് ബീച്ചിലോട്ട് പോകാം. ഇവിടെ വെച്ച് നമ്മൾ ഒരു യൂട്യൂബറെ കാണുകയുണ്ടായി, ഹെലൻ ഓഫ് സ്പാർട്ടയെ. ജസ്റ്റ് പുള്ളിക്കാരി ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം അതിമനോഹരമായ മറ്റൊരു ബീച്ചാണ് ഈ നെല്ലിക്കുന്ന് ബീച്ച്. ഒത്തിരി ഡെവലപ്ഡ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഡെവലപ്പ് ആകാൻ സാധ്യതയുള്ള നല്ലൊരു ബീച്ചാണിത്. ഇവിടെ മറ്റ് കൊറോണയുടെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ബീച്ചിൻ്റെ ആ ഒരു വീഡിയോസ് എല്ലാം. കടലെന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി തീരത്തില്ല. നമ്മൾ ഇനി ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ കടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സേഷനാണ്. അപ്പം നല്ലൊരു ബീച്ച് യാത്ര തന്നെയായിരുന്നു അത്. എപ്പോഴും നമ്മൾ പോകുന്ന ബേക്കലാണ്. അപ്പം ബേക്കലത്തെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ആ ഒരു തിരക്ക് ആസ്വദിക്കാൻ പറ്റി.